ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ശരിക്കും ആ ബൂത്തുകളല്ലേ, ആ ബൂത്ത് മാത്രം ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പിന്നെ അച്ഛൻ ഇപ്പൊ ആഡ് ചെയ്ത്. ഇവിടെയായിരുന്നു സ്റ്റീഫന്റെ സോൾ അല്ലേ? അതെ, നാല് വർഷം എനിക്കാണ് എന്റെ ഫുൾ ലൈഫ് സ്ട്രാറ്റജി മാറിയതും ഈ ഒരു സമയത്ത്. പോരാത്തന് എൻ്റെ പ്രായം എനിക്ക് തോന്നുന്നത് എൻ്റെ ടീനേജിൻ്റെ പീക്ക് നാല് വർഷം ഈ സ്ഥലത്താണ്. കാരണം അച്ഛൻ്റെ ലൈബ്രറി, അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന ഈ നാടിന് വേണ്ടിയിട്ടും ഒരിക്കലും ഒരാളും അങ്ങ് അത്രയും ഒരു റിസ്ക് എടുത്തിട്ടും ഒരു അത്രയും ഡെഡിക്കേഷൻ സാധാരണ വൈദികന്മാർ ചെയ്യാറുണ്ട്. പക്ഷേ അച്ഛൻ ചെയ്തത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് എടുത്ത് പറയാനുണ്ട്. കാരണം സ്വന്തമായിട്ട് ഒരു ഒന്നും അച്ഛന് ഇല്ല. പക്ഷേ അച്ഛൻ എന്താ പറയാണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്റ്റീഫനും സ്റ്റീഫൻ്റെ ഫാദറും കൂടിയിട്ട് ചേതനയിൽ പിയാനോ പഠിക്കാൻ വന്നത് ഞാനിപ്പോഴും നന്നായിട്ട് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിവസം സ്റ്റീഫൻ പിയാനോ പഠിച്ച് ഉച്ചയായപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫാദർ എനിക്കൊരു ഭയങ്കര വിഷമം എന്നൊക്കെ പറഞ്ഞ് വയറൊക്കെ തടവി എന്തൊക്കെയോ ഒരു പ്രയാസമുള്ളത് പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്റ്റീഫൻ എന്താ കാര്യം? അതെ ഫാദറെ, എനിക്ക് വെജിറ്റേറിയൻ മാത്രം കഴിച്ചാലൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. ഒരു മാംസ കഷ്ണം അല്ലെങ്കിൽ ചിക്കൻ്റെ കഷ്ണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാ നല്ലത്, അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. അന്ന് തന്നെ സ്റ്റീഫന് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ പറയും, ഞാൻ ദൈവം സ്റ്റീഫന് കൊടുത്ത കഴിവുകളെ കണ്ടെത്താനുള്ള ഒരു ഉപകരണം മാത്രമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റീഫൻ്റെ ടീച്ചറാണെന്ന് പറയാത്തതും സ്റ്റീഫൻ എൻ്റെ ശിഷ്യനാണെന്ന് ഞാൻ പറയാത്തതും. എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുള്ള കാര്യമുണ്ട്, സ്റ്റീഫൻ ഓർക്കുന്നുണ്ടാകും, അതായത് നോ നോട്ട് ഷുഡ് ബി ഓർഫനേജ്ഡ്. ഒരു സ്വരവും നാം വായിക്കുമ്പോൾ അനാഥമാക്കപ്പെടാൻ പാടില്ല. അത് സ്റ്റീഫൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് സ്റ്റീഫൻ്റെ പെർഫോമൻസിൽ. അത് ഇനിയും തുടരണം. ഇനിയും ദൈവം സ്റ്റീഫനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും റെക്കോർഡ് മാർക്കോട് കൂടിയാണല്ലേ താങ്കൾ പാസ്സായത്? അത് ഇതുവരെ ഭേദിക്കപ്പെട്ടിട്ടില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, ഇതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം ഞാനിത് എയ്ത്ത് ഗ്രേഡിനാണ് എനിക്ക് റെക്കോർഡ് കിട്ടിയത്. പക്ഷേ ഏഴാമത്തെ ഗ്രേഡിൽ ഞാൻ തോറ്റായിരുന്നു. അതും ആർക്കും അറിയാത്തൊരു കാര്യമാണ്. എനിക്കെന്തറിയില്ല, ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ പ്രോഗ്രാം അങ്ങനെയുള്ള രീതികളിൽ കുറച്ചിങ്ങനെ ബിസി ആവാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അന്ന് തകർന്ന് ഞാൻ എൻ്റെ ഒരു റൂമുണ്ട്, ആ ഒരു ക്യാബിൻ അന്ന് നേരത്തെ കണ്ടായിരുന്നില്ല, ക്യാബിനാണ്, പല ക്യാബിൻ. വൈകുന്നേരം ഞാനിരുന്ന് ഞാൻ തകർന്ന് കരഞ്ഞ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം ഇനി എനിക്ക് ഇതിൽ തന്നെ മുമ്പോട്ട് പോയില്ലെങ്കിൽ എനിക്കറിയാം ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്, എൻ്റെ ലൈഫും മുന്നോട്ട് പോകില്ല. കാരണം ഞാൻ ഓൾറെഡി ഈ മ്യൂസിക്കിൽ അത്രയും ഇൻവോൾവ് ആയി കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഈ ഒരു അക്കാഡമി എനിക്ക് ഫെയിലിയർ ആയപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ അച്ഛൻ അന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇന്ന് നീ ഒരു തീരുമാനമെടുക്കണം, നീ ചെയ്യുന്നത് ചെയ്യണതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നും ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും തിരിച്ചറിയണമെന്നും. അങ്ങനൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പിന്നെ എയ്ത്ത് ഗ്രേഡ് ചെയ്തത്. തോറ്റു കഴിഞ്ഞാൽ ഏഴാമത്തെ തന്നെ ഒന്നുകൂടി എഴുതണമെന്ന്. പക്ഷേ അച്ഛൻ്റെ ഒരു റിസ്ക്കിലാണ് എനിക്ക് എയ്ത്ത് ഗ്രേഡ് തന്നത്. അത് അച്ഛൻ്റെ വലിയൊരു മനസ്സാണ്. പോരാത്തന്നെ എനിക്കത് ചെയ്യാൻ പറ്റി. അന്ന് ഈവൻ ഞാൻ മാർക്ക് ഷീറ്റ് വാങ്ങാൻ ഡാഡിയും ഞാനും കൂടിയിട്ടാണ് പോയത്. അന്നും പേടിച്ചിട്ടാണ് പോയത്, തോറ്റോ എന്നൊരു ഡൗട്ടില്ല. കാരണം അച്ഛനൊന്നും മിണ്ടിയില്ല എൻ്റെ അടുത്ത്, നീ വാ അടുത്ത് വാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം വിളിച്ചു. പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് മാർക്ക് പോയി, ഇതിന് മാർക്ക് പോയി, ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. മാർക്ക് പോയത് ഒരു മാർക്കൊക്കെ ആയിരുന്നു. പോയ മാർക്കാണ് ആദ്യം പറഞ്ഞത്. അത് അച്ഛൻ്റെ ശൈലിയാണ്. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ യു ആർ ഗ്രേറ്റ് എന്ന് ഒരിക്കലും അത് പറയാൻ പാടില്ല. അത് എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസ് സ്പോയിലായി പോകും. അച്ഛൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ അല്ലാത്തടത്ത് പറയണത് ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ അച്ഛൻ ഇതേമാതിരി അച്ഛൻ സംസാരിച്ചു കണ്ടല്ലോ, ഒരു ഈസ് വെരി സിമ്പിൾ. റെഡി ആയിക്കോളൂ. ആ റെഡി ആണോ? വീഡിയോ കാണാം. അല്ല എന്തായിരിക്കും? അതിഥികളെ ക്ഷണിച്ചേട്ടെ. ആ ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും. എന്റെ അമ്മത് ഞെട്ടിച്ചു. ഒരു ഡയലോഗും ഒരു വാക്കും പറഞ്ഞില്ല. മനപ്പുറം വിളിക്കാൻ.
ഷോക്ക് ഞാൻ ഷോക്ക് ഏൽപ്പിക്കട്ടെ. എന്റെ മാം ആണ്, എന്റെ ടീച്ചറാണ്. പല പുലികളുടെയും ടീച്ചറാണ് മുതൽ തുടങ്ങി. ഞാൻ പരിചയപ്പെടുത്താം, ഷെൽട്ടൺ പിൻഹേറോ. ഞാൻ ഞങ്ങളൊരു ഒരു ബാൻഡിൽ ഞാൻ ഇൻവോൾവ് ആണ്, റെക്സ് ബാൻഡ്. അതിന്റെ കോർഡിനേറ്ററാണ് ബീന ചേച്ചി, എക്കാലത്തെയും ഞങ്ങളുടെ നായിക. ഞങ്ങൾ സ്റ്റീഫനെ ഓർക്കുന്നത് ഹി വാസ് അറൌണ്ട് 17 വെൻ ഹി കെയിം, കുഞ്ഞു ബോയ് ആയിരുന്നു. 16-17 ആ ടൈമിൽ ബാൻഡിൽ വരിക. അന്ന് അത്ര യങ് ആണെങ്കിലും പ്രൊഫഷണലിസം വാസ് ദേർ, ഭയങ്കര ഒരു മെച്യൂരിറ്റി ആയിരുന്നു ആസ് എ മ്യൂസിഷ്യൻ. അത് ഞങ്ങൾ എപ്പോഴും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നാണെങ്കിലും ഇത്രയും വർഷത്തിന് ശേഷം നോക്കുമ്പോഴും ദാറ്റ് തിങ് ഇസ് ദേർ, ഇറ്റ്സ് ബിക്കം സ്ട്രോങ്ങർ. ഞങ്ങളിപ്പോൾ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ബാക്കി എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിലും സ്റ്റീഫൻ ഇസ് വെരി ഫോക്കസ്ഡ്. ആരൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയാലും സ്റ്റീഫൻ ആ പ്രോഗ്രാമിന് കുറച്ച് മുമ്പ് തുടങ്ങിയ പ്രോഗ്രാമിനെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഞങ്ങൾ ഞങ്ങളുടെ പാട്ട് മറക്കുമ്പോഴും അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഓർമ്മ വരും സ്റ്റീഫന് സ്റ്റേജിലുള്ള എല്ലാവരുടെയും പാട്ട് തറവാണ്. റെക്സ് ബാൻഡില് തമാശയാണ്, അത് അൽഫോൺസ് ചേട്ടൻ, ഷെൽട്ടൻ ചേട്ടൻ, ബീന ചേച്ചി, അങ്ങനെ ഒരു ഒരു ഗ്യാങ് ഉണ്ട്. സ്പെയിനിലെ ഒരു ഇൻസിഡന്റ് ഓർക്കായിരുന്നു. വി വർ സ്റ്റേയിങ് ടുഗദർ ഇൻ എ ഫ്ലാറ്റ്, പെട്ടെന്നൊരു അനൗൺസ്മെന്റ്, this flat is under on fire, please evacuate immediately. ഈ ഫ്ലാറ്റിൽ തീ വന്നു, എല്ലാവരും ഇറങ്ങുക. അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര അനൗൺസ്മെന്റ് പിന്നെ പിന്നെയും വരും. സ്പാനിഷിലും ഇംഗ്ലീഷിലും വരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ഓടി, ഞാൻ ഓടി, ചിലരൊക്കെ പാസ്പോർട്ട് ഒക്കെ എടുത്തോണ്ട്, പാസ്പോർട്ട് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് പാസ്പോർട്ട് എടുത്തോണ്ട് ഓടി. അപ്പൊ ഞാൻ ഓടുന്നതിന്റെ ഇടയിൽ ഞാൻ വിചാരിച്ചത് അലമാരിൽ നിന്ന് അകത്തുനിന്നാണല്ലോ ഈ ഒച്ച തുറന്നു നോക്കിയപ്പോ സ്റ്റീഫൻ അതിനകത്ത് ഒരു മെഗാഫോണും പിടിച്ചിട്ട്. സീസണെ കാണാൻ കുറച്ച് വിശേഷ അതിഥികളോട് എത്തിയിട്ടുണ്ട്. ക്ഷണിച്ചോട്ടെ. ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ മഞ്ചരി. അപ്പോ സാധാരണ എന്നെ കാണുമ്പോ ചെയ്യാറുള്ള ചെയ്തില്ല. അച്ഛനാണ് ഞങ്ങളുടെ ബാൻഡിന്റെ ഡയറക്ടറാണ്, റെക്സ് ബാൻഡിന്റെ. ആന്റി ചേട്ടൻ, ശരിക്കും പറഞ്ഞാൽ ആന്റി ചേട്ടനാണ് ഞങ്ങളുടെ ബാൻഡിലെ സീനിയർ കീബോർഡ് പ്ലെയർ. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴും. ഞങ്ങൾ ഒരു വലിയ ഗ്രൂപ്പാണെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും സ്റ്റീഫനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 14 ഇയേഴ്സ് ഞാൻ വളരെ നിർബന്ധിച്ച പാട്ടുകൾ ഉറക്ക സെഷൻ നടത്തിയത്. എനിക്കും പേടിയായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടി, കാരണം ഞാൻ സീരിയസ് ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടില്ലേ. പക്ഷെ ആഗ്രഹമൊക്കെ ഉണ്ട്, കാരണം ഞാൻ കണ്ടു വന്നിട്ടുള്ള കീബോർഡിസ്റ്റുകളൊക്കെ അച്ഛനെ ആ സമയത്തൊക്കെ അവരായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ വരുമ്പോൾ എനിക്കൊരു പേടി, ഞാൻ അതിലെത്തോ. പിന്നെ അൽഫോൺസ് ചേട്ടൻ്റെ ആദ്യത്തെ വർക്ക്, അൽഫോൺസ് ചേട്ടൻ്റെ ആദ്യത്തെ വർക്കായിരുന്നു. പിന്നെ അച്ഛന്റെ മുടി പ്രത്യേക ശല്യം പറയാറുള്ള പശു തക്കിയ എപ്പോഴും കളിയാക്കണ്ട ഒരു പ്രാവശ്യം വൃത്തിയിൽ ചെയ്യാനില്ല. വീട്ടുകാരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് സിനിമയിൽ പ്ലേ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മമ്മിക്ക് ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവും, വിഷമം പോലെ വന്നിരുന്നു. ആ ചെറുതായിട്ട്, കാരണം മമ്മി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ വേറെ രീതിയിലായിരുന്നുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഇതിൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എപ്പോഴും പാരൻസ് ആകുമ്പോൾ അതുണ്ടാവും. പക്ഷെ അറ്റ്ലാസ്റ്റ് അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു നല്ലൊരു അത് അതുകൊണ്ട് മമ്മി ഇങ്ങനെ കുറച്ച് ക്ഷമിച്ച് നിന്നു എന്ന് പറയാം. സ്റ്റീഫനെ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. സ്റ്റീഫനും അവരെ കാണാൻ ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, തിരക്കുണ്ടെന്ന് എനിക്കറിയാം. വിളിച്ചോട്ടെ. വിളിച്ചോളൂ. ഹായ്. ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷം ഒരുമിച്ച് ഒരു ബാൻഡിലുണ്ടായിരുന്നു. 7 എൻ്റെ കരിയറിൻ്റെയും ശരിക്കും ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ 7 ആണ്. കാരണം സിനിമയിൽ കുറച്ചൊക്കെ പാട്ടുകൾ കിട്ടുന്നതിന് മുൻപ് ആദ്യമായിട്ട്
പ്രോപ്പറായിട്ടൊരു വോയിസ് റെക്കോർഡ് ചെയ്തതും നമ്മുടെ സെവനിലാണ്. സെവനിന് മുമ്പും നമ്മുടെ ലൈഫ് തുടങ്ങിയായിരുന്നു സെവൻ എന്ന് പറഞ്ഞ ബാൻഡിന് മുമ്പിൽ. കാരണം ചേതനയിൽ പഠിക്കുമ്പോൾ അങ്ങനെ പുറമേ നിന്ന് വന്നൊരു ഇങ്ങനെ ഒരു ഒരു കാറുമായിട്ട് ഇങ്ങനെ ചെത്തി നടക്കുന്ന ഒരാളായിരുന്നു അന്ന് ഫ്രാങ്കോട്ട്. പിന്നീട് ഇങ്ങനെ വേറെ വേറെ പദ്ധതികളൊക്കെ ഉണ്ടാവും ചെറിയ അകലെയൊക്കെ. നമ്മളിങ്ങനെ ഒരു ലോകം ഇങ്ങനെയും ഇങ്ങനെ കുറേ സംഭവം ഇങ്ങനെയൊക്കെ നോക്കണ കുറേ അനുഭവങ്ങൾ എനിക്ക് ഫ്രാങ്കോട്ട് ലൈഫിൽ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും നമ്മൾ സ്റ്റീഫനെ അകലെ നിന്ന് കാണുന്ന സ്റ്റീഫനും അടുത്ത് നിൽക്കുന്ന സ്റ്റീഫനും അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ, ഒന്ന് സ്റ്റീഫൻ്റെ ഹാർഡ് വർക്കിംഗ്. യുനോ ഒരു ഒത്തിരി ഹവേഴ്സ് എനിക്ക് അറിഞ്ഞൂടെ എത്ര മണിക്കൂർ മീൻ പ്രാക്ടീസ്, അത്ര അധികം മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യും, വർക്ക് ചെയ്യാനുള്ള ഒരു മടിയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിനൊക്കെ അപ്പുറം ഓരോ ഞങ്ങളുടെ ചെറിയ പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ഓരോ ചെറിയ കമ്പോസിങ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതും സ്റ്റീഫനാണ്. ഹി വാസ് ജസ്റ്റ് ലൈക്ക് മൈ ബ്രദർ. എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു എൻ്റെ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഓരോരുത്തർ എഴുതി വയ്ക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ കണക്കുകൾ അതിൽ കുറേ അങ്ങനെ എഴുതിയിട്ട് അതിൽ സെവൻ എന്ന് എഴുതി തന്നു. ഇത് ജസ്റ്റ് റിമൈൻഡ് കൊണ്ട് രണ്ട് വരയൊക്കെ ഇട്ട് എനിക്ക് ഈ ഡയറി തന്നിട്ട് ഞാൻ സെവൻ ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ബാൻഡ് സെവൻ എന്ന് പറഞ്ഞാൽ ബാൻഡിന് വേണ്ടി ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പിന്നെന്താ? പിന്നല്ലാണ്ട് തീർച്ചയായിട്ടും. യാര് മേരെ തും സുന ലോ ദിൽ കീ പുകാര് ലംഹോ മേ ഡൂണ്ടേ തുജെ യാദ് ഫിര് ഏക് ബാര് ഹോലെ ഹോല് ഖിൽതി ഹൈ ഖ്വാബോ മേ ബഹാര് മെഹകി ഇസ്കി ഖുശ്ബു ലിയേ ചൽതാ ഹൈ ബയാര് मेरे तुम सुन लो दिल की पुकार लम्हे में ढूंढे तुझे याद फिर एक बार होले होले खिलती है ख्वाबों में बहार महकी इसकी खुशबू लिए चलता है बयां ഓൾറൈറ്റ് ഫ്രാങ്കോ താങ്ക് യു സോ മച്ച്. എല്ലാം ഊഹിച്ചു ഊഹിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആളൊന്ന് ഞെട്ടി കിട്ടോ. ആ ഞെട്ടി ശരിക്കും ഞെട്ടി ഇല്ലേ? അല്ല എന്താ വെച്ചാൽ ഫ്രാങ്കോട്ടൻ എപ്പോഴും ഇപ്പോൾ നല്ലൊരു ബിസി ആർട്ടിസ്റ്റ് ആണ്. ഇങ്ങനെ കാണുന്നത് ഞെട്ടിപ്പോയി. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ഹിം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങൾ തുടങ്ങിയ സമയം അത് കഴിഞ്ഞുള്ള പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുള്ള സ്റ്റീഫൻ്റെ വളർച്ചകൾ, വി ആർ ഓൾ വെരി ഹാപ്പി. എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സ്റ്റീഫിന് വേണ്ടി ഞാനും എൻ്റെ ഫാമിലിയും. So may God bless you. Thank you. Okay.